കണ്ണൂർ അത്താഴക്കുന്നിലെ വ്യാപാരി ചിട്ടി തട്ടിപ്പിൽ അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാൻ ഭാരവാഹികൾക്ക് പോലീസിന്റെ നിർദ്ദേശം. ഓഡിറ്റ് നടക്കുന്നതിനാൽ സൊസൈറ്റി കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. മർച്ചന്റ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ പേരിൽ നടത്തിയ ചിട്ടിയിൽ 500-ലധികം പേർക്കാണ് പണം നഷ്ടമായത്. 1.5 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസിന്റെ നിഗമനം. തട്ടിപ്പിന്റെ വാർത്ത കണ്ണൂർ വിഷനാണ് പുറത്തുവിട്ടത്. അത്താഴക്കുന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന മർച്ചന്റ് വെൽഫെയർ സൊസൈറ്റിയാണ് ചിട്ടി നടത്തി ഇടപാടുകാർക്ക് പണം നൽകാതെ വഞ്ചിച്ചത്. ഇതിനെതിരെ ഇടപാടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് കണ്ണൂർ ACP TK രത്നകുമാറിന് പരാതിയും നൽകി. ഈ പരാതിയിൽ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ PA ബിനു മോഹന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. മർച്ചന്റ് വെൽഫെയർ സൊസൈറ്റിയുടെ പൂർണ്ണമായ അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏകോപന സമിതി ഭാരവാഹികളെയും സൊസൈറ്റി ഭാരവാഹികളെയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. ആത്മഹത്യ ചെയ്ത യൂണിറ്റ് പ്രസിഡന്റ് ആണ് ഉത്തരവാദിയെന്ന നിലയിൽ ഒഴിഞ്ഞുമാറാനാണ് ഭാരവാഹികൾ ശ്രമിക്കുന്നതെന്നാണ് ഇടപാടുകാരുടെ പരാതി. ആത്മഹത്യ ചെയ്തയാളുടെയും മറ്റ് ഭാരവാഹികളുടെയും അക്കൗണ്ട് വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഓഡിറ്റ് നടക്കുന്നതിനാൽ സൊസൈറ്റിയുടെ അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാൻ ഭാരവാഹികൾ കൂടുതൽ സമയം ചോദിച്ചിരുന്നു. പ്രാഥമിക പരിശോധനയിൽ 1.5 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായി പോലീസും നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ചിട്ടിയുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ബന്ധമില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി നേരത്തെ കണ്ണൂർ വിഷനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇടപാടുകാർ ഇതും തള്ളുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നതെന്നും ഇടപാടുകാർ ആരോപിച്ചു. ഇടപാടുകാർ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭത്തിനും ഒരുങ്ങുന്നുണ്ട്. 17-ന് അത്താഴക്കുന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓഫീസിലേക്ക് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് മാർച്ച് നടക്കുകയെന്ന് ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് MP നളിനൻ പറഞ്ഞു. ഷമീർ ബാബു ആക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയും ജലേഷ് കുമാർ ട്രഷററുമാണ്. 3 ചിട്ടിയാണ് സൊസൈറ്റി നടത്തിയത്. വ്യാപാരികൾക്ക് പുറമെ കൂലിപ്പണിക്കാർ വരെ ചിട്ടിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. 50,000 മുതൽ 5-6 ലക്ഷം രൂപ നഷ്ടപ്പെട്ടവർ വരെയുണ്ട്. അക്കൗണ്ട് വിവരങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.